ഹലോ നമസ്കാരം ഞാൻ ഷാബിൻ ചെല്ലങ്കടൻ ഹൈവേ 360 എന്ന യൂട്യൂബ് ചാനലിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് വൈകയുണ്ട് ഞങ്ങൾ ഇപ്പോ വന്നു നിൽക്കുന്നത് സംസം റെസ്റ്റോറന്റിലാണ് ഇത് തിരുവനന്തപുരം എയർപോർട്ട് ബൈപാസ് റോഡിൽ ഉള്ള റെസ്റ്റോറന്റ് ആണ് ഇത് റീസന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഇവരുടെ വേറൊരു ബ്രാഞ്ച് പാളയത്തുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതുവരെ പാസ് ചെയ്തപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു ഈ റെസ്റ്റോറന്റ് നമ്മൾ പുറത്തുനിന്ന് കാണുന്നതാണെങ്കിൽ അല്ല കേട്ടോ 400 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു കിടിലം റെസ്റ്റോറന്റ് ആണിത് ഇതിനകത്ത് വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് താഴെ മുകളിലായിട്ട് 400 പേർക്ക് സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് എന്തായാലും അൺബിലീവബിൾ ആണ് ട്രിവാൻഡ്രം ബൈപാസ് റോഡിൽ ഇങ്ങനെ ഒരു റെസ്റ്റോറന്റ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഞാനും വൈകുന്നേരം സംസം റെസ്റ്റോറന്റ് ഫസ്റ്റ് ഫ്ലോറിൽ വന്നിരിക്കുകയാണ് ഞങ്ങളുടെ കയ്യിൽ മെനു കിട്ടിയ ഒരു ഹ്യൂജ് മെനു ആണ് അതുകൊണ്ട് നമ്മൾ മെനു വിട്ട് മെനുവിനെ കുറിച്ച് നോക്കുന്നതല്ല അപ്പോൾ ഇവരുടെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള കുഴിമന്തിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ നമ്മുടെ ഒരു ബീഫ് സ്റ്റീക്ക് പ്ലേറ്റർ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ പ്ലേറ്റ്സ് എല്ലാം വന്നിട്ടുണ്ട് താമസിക്കാതെ ഫുഡ് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ക്ഷമയുടെ നെല്ലിപ്പിലക കണ്ട് തുടങ്ങിയെന്നാണ് വൈകി പറഞ്ഞു തുടങ്ങിയത് രണ്ടു ഡെസേർട്ട് എല്ലാം ഇങ്ങനെ പുള്ളിക്കാരെ നോക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം കുറച്ച് ഡെസേർട്ട് കൂടെ ഓർഡർ ചെയ്യുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ ഓർഡറെല്ലാം വന്നിട്ടുണ്ട് ഈ കാണുന്നതാണ് ബീഫ് സ്റ്റീക്ക് വിത്ത് ബാർബിക്യൂ സോസ് ഇതൊരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞത് വിഷ്വലി തന്നെ സൂപ്പറാണ് കണ്ടിട്ട് കൊതി വരുന്നൊരു സംഭവമാണ് പിന്നെ നമ്മുടെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴിമന്തിയാണ് കുഴിമന്തിയുടെ കൂടി ഗാർലിക് മയോണൈസ് ഉണ്ട് പിന്നെ വന്നിട്ട് വെജിറ്റബിൾ സലാഡുണ്ട് പിന്നെ ഒരു ടൊമാറ്റോ സോസും ഉണ്ട് ആ ചോറൊക്കെ ഉണ്ടല്ലോ വായിൽ വെച്ച് അലിഞ്ഞു പോകുന്ന കണക്കത്ത നല്ല സൂപ്പർ ടേസ്റ്റ് ഈ ചിക്കൻ കണ്ടോ നല്ല സൂപ്പറായിട്ട് വെന്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള കീട്ടുള്ള ചിക്കനാണ് അത് ഈ ചോറിനോട് അങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഈ എടുത്തു പറയേണ്ടത് ഈ കുഴിമന്തിയിൽ ചോറുണ്ടല്ലോ കിടില പെർഫെക്റ്റ് വരുമെന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് വരും ചോറ് മാത്രം കഴിക്കാൻ തോന്നും അത്ര സ്വാദിഷ്ടമായ ചോറ് വേറൊരു കാര്യമുണ്ട് ഇവർ ഈ അജിനോമോട്ടയും കളറൊന്നും ചേർക്കാത്തതുകൊണ്ടാണ് ഈ രീതിയിൽ ഇത് കാണുന്നത് പല സ്ഥലങ്ങളിലും ചിക്കനൊക്കെ ഭയങ്കര കളറായിരിക്കും അത് കളറൊക്കെ ചേർത്തിട്ട് വല്ലാണ്ട് ചെയ്ത് വയ്ക്കുന്ന ചിക്കനാണ് ഇതെല്ലാം ജെന്യുവൻ സാധനമാണ് നല്ല ടേസ്റ്റും അങ്ങനെ ഞങ്ങളുടെ ബീഫ് സ്റ്റീക്ക് വിത്ത് ബാർബിക്യൂ സോസ് ട്രൈ ചെയ്യാൻ പോവുകയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ പാസ്തയുണ്ട് അതുപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾ സലാഡ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ Thank you.
ഒരു കിടിലം ബാർബിക്യൂസ് ബീഫ് സ്റ്റീക്കാണ് ഇതെന്ന് സംശയരഹിതമായിട്ട് പറയാം. കിടിലമാണ് ആ ബാർബിക്യൂ സോസ് ഒന്നൊന്നര സംഭവം. ആ സ്റ്റീക്കാണെങ്കിലും പെർഫെക്റ്റ് വെൽ ഡൺ സ്റ്റീക്കാണ്, സൂപ്പർ ആയിരിക്കുന്നു, സൂപ്പർ ടേസ്റ്റ്. നമ്മുടെ പാസ്റ്റ ഒന്ന് ട്രൈ ചെയ്യട്ടെ. ഇതിൽ അത് കോട്ട് ചെയ്തിരിക്കുന്ന ബാർബിക്യൂ സോസിൻ്റെ ടേസ്റ്റ് ഒന്നും കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കീട്ടിലും ഒരു ഫാന്റാസ്റ്റിക് സോസാണ്. ഇതിനെക്കുറിച്ച് പറഞ്ഞാലും പറഞ്ഞാലും മതി വരത്തില്ല. ഒരു കിടില സ്റ്റീക്ക്, നമുക്ക് ഇൻ്റർനാഷണലി തുർക്കിയിലെ അവിടെ ഇവിടെയൊക്കെ ബീഫ് സ്റ്റീക്കിനെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ ഒന്നും പോയി കഴിക്കാൻ പറ്റില്ല, പക്ഷെ കേരളത്തിൽ തന്നെ ഇത്രയും നല്ലൊരു സ്റ്റീക്ക് കിട്ടുമെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഈ ബീഫ് ബാർബിക്ക് ഓർഡർ ചെയ്തപ്പോഴത്തേക്ക് കൺഫ്യൂസ്ഡ് ആയിരുന്നു ഇത് ഓർഡർ ചെയ്യണോ വേണ്ടെന്നുള്ളത്. എന്തായാലും ഓർഡർ ചെയ്തത് നല്ലതായി, ഇത്രയും നല്ലൊരു സ്റ്റീക്ക് അടുത്ത കാലത്ത് അങ്ങ് കഴിച്ചിട്ടില്ല. ഇതിൻ്റെ കൂടെയുള്ള പാസ്ത ആണെങ്കിൽ പോലും സൂപ്പർ ആയിരിക്കുന്നു, നൈസ് ആയിരിക്കുന്നു. ഇത്തിരി എരിവ് കൂടുതലുണ്ട്, അത് ഇതിൻ്റെ കൂടെ കറക്റ്റായിട്ടൊരു കോമ്പിനേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ മഷ്റൂമുണ്ട്, ബ്രോക്കോളിയുണ്ട്, പിന്നെ വന്നിട്ട് ബേബി കോണുണ്ട്. അത്യാവശ്യം നല്ലൊരു വെജിറ്റബിൾ സലാഡൊക്കെ ആയിട്ടാണ് തന്നിരിക്കുന്നത്. പിന്നെ മാത്രമല്ല നമ്മുടെ ക്യാബേജ് ഉണ്ട്. ഒരു അത്യാവശ്യം നല്ലൊരു ബീഫ് സ്റ്റീക്ക് പ്ലേറ്ററാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ബീഫ് സ്റ്റീക്ക് കേട്ടോ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂപ്പർ അടിപൊളി കിടില ഫാന്റാസ്റ്റിക് ഡിഷാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഇവിടെ വന്ന് ട്രൈ ചെയ്യണം. ഒരു കിടില ടേസ്റ്റ്, ഒരു ഇൻ്റർനാഷണൽ സ്റ്റീക്ക് കഴിക്കുന്ന ആദ്യത്തെ ഇതിൽ നിങ്ങൾക്ക് ഇവിടുന്ന് സ്റ്റീക്ക് കഴിക്കാൻ പറ്റും. നിങ്ങൾ ഒരിക്കലും മറക്കാത്തൊരു രുചിയായിരിക്കും, വ്യത്യസ്തമാണ്. ഉറപ്പായിട്ടും നിങ്ങൾ സംസ്ഥാനത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഫ്രഷ് ബ്രോക്കോളിയാണ്. വെജിറ്റബിൾ സലാഡിൻ്റെ കൂടെ ചെറിയ മഷ്റൂം ഉണ്ട്. മഷ്റൂം എൻ്റെ ഫേവറേറ്റ് ആണ്. വെജിറ്റബിൾ സലാഡ് എന്ന് പറഞ്ഞാൽ ഫ്രഷ് വെജിറ്റബിൾസ് യൂസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ക്ലാസ് ആണ്. ഇത് ചോക്ലേറ്റ് ചോക്കോനട്ട് ഐസ്ക്രീം ആണ്. ഇത് ടോപ്പിംഗ്സ് കാഷ്യൂ നട്ട്സ് ആണ്. അതിന് മണ്ടയിൽ ഈ സിഗ്സാഗ് പാറ്റേണിൽ ചോക്ലേറ്റ് സിറപ്പ് സിസിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ചോക്ലേറ്റ് ഐസ്ക്രീം ആണ്. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു പോയി, സൂപ്പറാണ്. ഈ ഐസ്ക്രീം വന്നിട്ട് ഡബിൾ സൺഡേ ഐസ്ക്രീം ആണ്. ഇവർ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ഐസ്ക്രീം ആണ്, പുറത്തുനിന്ന് വാങ്ങുന്നതൊന്നുമല്ല. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. രണ്ട് തരം ഐസ്ക്രീമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് വന്നിട്ട് സ്ട്രോബെറി ഉണ്ട്, ഒന്ന് വന്നിട്ട് വാനില ഉണ്ട്, പിന്നെ കുറേ ടോപ്പിംഗ്സും ഉണ്ട്. നല്ല കിടിലം ടെക്സ്റ്ററാണ്, നല്ല ഉപയോഗിച്ചിരിക്കുന്ന ടോപ്പിംഗ്സും ഒക്കെ അത്യാവശ്യം കുറവാണ്. ഇത് വാനില ഫ്ലേവർ ആയിരുന്നു. വാനില ഫ്ലേവർ ഐസ്ക്രീമും കൊള്ളാം, അതുപോലെ തന്നെ സ്ട്രോബെറി ഫ്ലേവറും വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ഇങ്ങനെ ടയേർഡായിട്ടിരിക്കുകയാണ്. ആക്ച്വലി ഇനി കുറേ ദൂരം പോകാറുണ്ട്, ഒരുപാട് സ്ഥലങ്ങളൊക്കെ കറങ്ങിയിട്ട് വീട്ടിൽ പോകുന്നുള്ളൂ. ആക്ച്വലി വയറ് ഫുള്ളായത് കൊണ്ട് അനങ്ങാൻ പറ്റുന്നില്ല. നല്ല ഫുഡായിരുന്നല്ലേ? അങ്ങനെ സംസ റെസ്റ്റോറൻറ്റ് ഫുഡെല്ലാം കഴിച്ച് നമ്മളവിടെ നിന്ന് പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. കിട്ടില്ല ഫുഡായിരുന്നു നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബീഫ് സ്റ്റീക്കാണ്. അപ്പോൾ നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഉറപ്പായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്ത് അത്രയും നല്ലത്. ആ ബെല്ലൈക്കൺ ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കരുത്, കാരണം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു അവസരത്തിൽ മറ്റൊരു വീഡിയോ കാണാം. ദിസ് ഇസ് വൈഗ ആൻഡ് ഷാബിൻ ചിറ്റിലക്കടൻ സൈനിങ് ഓഫ്.